നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭീഷണിപ്പെടുത്തി നേടിയെടുക്കാൻ മാഫിയ ബന്ധമില്ല, സി പി എമ്മുകാരുടെ തന്ത്രമല്ലേ ഇത്? ഇത്തരം ചോദ്യങ്ങളുമായി നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ട് വരുന്നു. നമുക്കറിയാം, കേരളം ഇടത് സർക്കാർ രണ്ടാം വട്ടവും അധികാരത്തിൽ വന്നപ്പോൾ ആദ്യവട്ടവും രണ്ടാം വട്ടവും പിൻവാതിൽ നിയമനം, സ്വജനപക്ഷപാതം, ബന്ധു നിയമന വിവാദം അടക്കമുള്ള വിഷയങ്ങൾ കേരളം സജീവമായി ചർച്ച ചെയ്തതാണ്. വലിയ ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാർ കേട്ടതാണ്. അങ്ങനെ ഇടവേള പോലുമില്ലാതെ ഇത്തരത്തിൽ നിങ്ങൾ ബന്ധുക്കളെ തിരികെ കയറ്റുകയാണോ, സ്വജനപക്ഷപാതം നടത്തുകയാണോ എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും യുവാക്കളും അടക്കം പല സംഘടനകളും സാമൂഹ്യ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളുടെയും സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടീച്ചർക്കായി ഇപ്പോൾ കേരളം ഒന്നാകെ കൈകോർത്തിരിക്കുന്നത്. മാത്രമല്ല, നിവേദിത സുബ്രഹ്മണ്യനെ പോലെ നിരവധി പേരാണ് സി പി എമ്മിനെ പൊളിച്ചടുക്കി രംഗത്തി വന്നിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി നേടിയെടുക്കാൻ മാഫിയ ബന്ധമില്ലെന്നും ഇത് സി പി എമ്മുകാരുടെ തന്ത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത്. അക്ഷരം എന്ന അറിവ് പകരുന്ന അധ്യാപകർ അവരെ ആദരിച്ചില്ലെങ്കിലും അനാദരിക്കാമായിരുന്നു. ഏറെ നാളത്തെ അനുഭവ സമ്പത്തുള്ള അധ്യാപിക ഉഷാകുമാരിയെ തൂപ്പുകാരിയായി നിയമിച്ച സംഭവത്തിൽ ഇന്ന് കേരളമാകെ പ്രതിഷേധം മലയടിക്കുകയാണ്. സ്ത്രീകളോട് സർക്കാർ പുലർത്തുന്ന ഈ നീതി നിഷേധം കുറേയധികം കാലമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. സംഭവത്തിൽ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ ഇതിനോടകം രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് തരംഗമായി മാറുമ്പോൾ സംസ്ഥാന മഹിളാ മോർച്ച അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ വാക്കുകളും കേരളം ഏറ്റെടുക്കുകയാണ്. ഉഷാകുമാരിക്ക് കാശും രാഷ്ട്രീയ പിടിപാടും ഭീഷണിപ്പെടുത്തി നേടിയെടുക്കാൻ മാഫിയ ബന്ധവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്നാണ് നിവേദിത സുബ്രഹ്മണ്യൻ ചോദിക്കുന്നത്. 24 വർഷം അധ്യാപക ജോലി നോക്കിയ ഒരാളെ, ഇക്കാലം അത്രയും ആദിവാസി കുഞ്ഞുങ്ങളെ കാടും മലയും കയറി പഠിപ്പിച്ച ഒരു അധ്യാപികയെ ഒരു സുപ്രഭാതത്തിൽ സ്കൂളിലെ തൂപ്പുകാരിയായി നിയമിച്ച സർക്കാർ നിലപാട് അതിഗംഭീരം. എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച കാത്തിരിപ്പിലായിരുന്നു ഇതുവരെയും. ഈ ടീച്ചർ ഒന്നും ശരിയായില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളിൽ പലരും TTC കഴിഞ്ഞ് അധ്യാപകരായി ജോലി നോക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ കുട്ടികൾ ഇതേ സ്കൂളിൽ അവർ അധ്യാപകരായി വരുന്നൊരു സമയം അവരെ പഠിപ്പിച്ച് വലുതാക്കിയ ടീച്ചർ തൂപ്പുകാരി. സങ്കടമടക്കാനാവാതെ ഉഷാകുമാരി ടീച്ചർ പറയുന്നത് കേട്ടാൽ ആർക്കാണ് അവരുടെ വികാരം മനസ്സിലാവാതിരിക്കുക എന്നും അവർ ചോദിക്കുന്നു. നിരന്തരം നടത്തിയ ചർച്ചകളിൽ ഇവരെ ഓഫീസ് അസിസ്റ്റന്റ് എങ്കിലും ആക്കാമെന്നായിരുന്നു നിലപാട്. മികച്ച അധ്യാപികയ്ക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ ടീച്ചറെയാണ് നമ്മുടെ സംവിധാനം വെറും തൂപ്പുകാരിയായി സ്ഥിരപ്പെടുത്തിയത്. അതേസമയം ലക്ഷങ്ങൾ കൊടുത്ത പല ടീച്ചർമാരെയും സ്ഥിരപ്പെടുത്തുന്നവർ രാഷ്ട്രീയം മാത്രം നോക്കി ലക്ഷങ്ങൾ ശമ്പളം നൽകുന്ന ജോലിയിൽ പലരെയും തിരികെ കയറ്റുന്നവർ, പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്ക് അനർഹമായ സമ്പത്തും ജോലിയും ഉണ്ടാക്കി കൊടുക്കുന്നവർ നമുക്ക് ചുറ്റും ദൂർത്തടിച്ച് വിലസുന്നു. കിട്ടിയവർ കിട്ടിയത് ലാഭമെന്ന് കരുതി, കിട്ടാത്തവർ നാളെയെങ്കിലും എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് കരുതി മൗനം പാലിച്ചു പോകുന്നത് തന്നെയാണ് നമുക്ക് ശാപമാകുന്നത്. അധികാരത്തിലിരുന്ന് സ്വജനപക്ഷപാതം കാണിച്ച് എല്ലാ കാലവും ആളുകളെ തങ്ങളുടെ കൊടിക്കിഴിയിൽ എത്തിക്കാമെന്നുള്ള ധാർഷ്ട്യത്തിന് കേരള ജനം തടയിടുക തന്നെ ചെയ്യുമെന്നും നിവേദ സുബ്രഹ്മണ്യൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നോർക്കണം, കഴിഞ്ഞ ദിവസങ്ങളിലും PSC യുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ, ഉദ്യോഗാർത്ഥികളുടെ സമരം അടക്കമുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കഴിവും മികവുമുള്ള ഒരു അംഗീകാരമുള്ള ഒരു അധ്യാപികയ്ക്ക് കൂടി ഈ ഒരു ദുർഗതി. നേരത്തെ PSC വഴി സർക്കാർ ജോലിക്കായി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തവേ പിണറായി സർക്കാരിന്റെ കാലത്ത് കരാർ ദിവസക്കൂലി നിയമനം എന്ന പേരിൽ മത്സ്യഫെഡിൽ പിൻവാതിൽ നിയമനം നേടിയത് 350 പേർ എന്ന വാർത്തയും കേരളം ഞെട്ടലോടെ കേട്ടിരിക്കുകയാണ്. അതും നിയമനം നേടിയവരിൽ ഏറിയ പങ്കും CPM അനുഭാവികളോ നേതാക്കളുടെ നോമിനികളോ വകുപ്പ് നിയന്ത്രിച്ചവർ ശുപാർശ ചെയ്തവരോ ഒക്കെയാണ്. എന്തൊരു ഗതികേടാണിത്. കേരളത്തിൽ പ്രമുഖ നേതാക്കളുടെ ബന്ധുക്കളെ വരെ നിയമിച്ചതായാണ് വിവരം. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2016 ഓഗസ്റ്റ് 15 മുതൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 വരെ 31 തസ്തികകളായി 342 പേർ നിയമനം നേടിയെന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. 62,000 രൂപ പ്രതിമാസ ശമ്പളമുള്ള ഡെവലപ്മെന്റ് ഓഫീസർ മുതൽ 660 രൂപ ദിവസക്കൂലിയുള്ള ഫിഷ് കട്ടർ തസ്തികയിലേക്കുള്ള നിയമനം വരെ നടന്നു. അഡ്മിനിസ്ട്രേറ്റർ, പ്രോജക്ട് ഓഫീസർ, ജൂനിയർ അസിസ്റ്റന്റ്, മാനേജ്മെന്റ് ട്രെയിനി, അക്കൗണ്ട്സ് ഓഫീസർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, സ്റ്റോർ കീപ്പർ, സ്റ്റോർ അസിസ്റ്റന്റ്, കമ്മ്യൂണിറ്റി മോട്ടിവേറ്റർ, ഓപ്പറേറ്റർ, ഓവർസിയർ, ഡെലിവറി ബോയ്, സെയിൽസ്മാൻ, സെയിൽസ് അസിസ്റ്റന്റ്, അന്തിപ്പച്ച ജീവനക്കാർ, ലോക്കൽ അഡ്മിൻ, കോൾ സെന്റർ എക്സിക്യൂട്ടീവ്, GTP ഓപ്പറേറ്റർ, ഡ്രൈവർ, സെക്യൂരിറ്റി, സ്ലീപ്പർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിലും ദിവസവേതനടിസ്ഥാനത്തിലും നിയമനം നടന്നത്. ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് തിരുവനന്തപുരം നൈറ്റ് ഫാക്ടറിയിലേക്കാണ്. ഇവിടെ വിവിധ തസ്തികകളിൽ ദിവസക്കൂലിക്കാരായി മാത്രം 47 പേരെ നിയമിച്ചു. കൊല്ലം ജില്ലാ ഓഫീസ്, കൊല്ലം ശക്തികുളങ്ങരയിലെ കോമൺ
പ്രീ പ്രോസസിംഗ് സെന്റർ, തിരുവനന്തപുരം ഫ്രഷ് മീൻ സെന്റർ എന്നിവിടങ്ങളിലേക്ക് 32 പേരെ വീതവും നിയമിച്ചു. 7500, 10000 തുടങ്ങി 25905 എന്നിങ്ങനെയാണ് കരാർ നിയമനം നേടിയവർക്കുള്ള ശമ്പള നിരക്കുകൾ. ഈ സർക്കാരിന്റെ കാലത്ത് മത്സ്യ ഫെഡിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷവും 27 പേരെ ഓപ്പറേറ്റർമാരായി നിയമിച്ചു എന്ന ആക്ഷേപങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ നിയമനം നടന്നത് കൊല്ലത്ത്. മത്സ്യ ഫെഡിൽ നിലവിൽ ആകെയുള്ള 980 ജീവനക്കാരിൽ 188 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും കരാർ ദിവസക്കൂലി ജീവനക്കാരാണ്. PSC വഴി നിയമനം വൈകുന്നുവെന്ന പേരിലാണ് പിൻവാതിൽ നിയമനം. എന്നാൽ മത്സ്യ ഫെഡ് ഉൾപ്പെടെയുള്ള എപെക്സ് സൊസൈറ്റികളിൽ LD ക്ലർക്ക് തസ്തികയിലേക്ക് 2020 ഫെബ്രുവരിയിൽ 24 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചെങ്കിലും മത്സ്യ ഫെഡിലേക്ക് ഒരാളെപ്പോലും നിയമിച്ചില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് ഇപ്പോൾ തന്നെ നീക്കം നടക്കുന്നുമുണ്ട്. തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് ചെയർമാൻ തന്നെയാണെന്ന മത്സ്യ ഫെഡ് അന്തിപ്പച്ച ഉൾപ്പെടെയുള്ള മീൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിറ്റുവരവ് തുകയിൽ 1 കോടി രൂപയോളം തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. തട്ടിപ്പ് നടന്ന വർഷങ്ങളിൽ ശക്തികുളങ്ങരയിലെ മീൻ സംഭരണ കേന്ദ്രമായ കോമൺട്രി പ്രോസസിംഗ് സെന്ററിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിക്കാനും മറ്റച്ചടക്ക നടപടി സ്വീകരിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഓരോ കണക്കുകളായി ഓരോ ദിവസവും മറന്നേക്ക് പുറത്തു വരികയാണ്. ഇതിനിടയിലാണ് പിൻവാതിൽ നിയമനം അടക്കമുള്ള വിഷയങ്ങൾ. ഇതിനിടയിലാണ് യഥാർത്ഥ കഴിവുള്ള മികവുള്ളവരെ വേണ്ട രീതിയിൽ കേരളം സ്വീകരിക്കുന്നില്ല, അതും വനിതകളോട് അനീതി എന്നുള്ള നിലപാടുമായി അഡ്വക്കേറ്റ് നിവേദിതയെ പോലെ നിരവധി പേർ രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.